നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലബനനിൽ. ലബനൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ഗാസയായി ലബനൻ മാറുന്നു എന്ന് വ്യക്തമാവുകയാണ്. പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുകയാണ്. ഒറ്റ ദിവസം തെക്കൻ ലബനനിൽ 492 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഗാസയ്ക്ക് പുറമെ ഇസ്രായേൽ യുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. പടിഞ്ഞാറൻ മേഖലയിലെ ലബനനിലും യഫോറിലും കിഴക്കൻ അതിർത്തിയിലെ ബെക്ക താഴ്വരയിലും ഒറ്റപ്പെട്ട ആക്രമണമാണ് ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 1645 പേർക്ക് പരിക്കേറ്റു. 300-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്ന ആക്ഷേപം ഉയരുകയാണ്. ഗലീലിയയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്കു നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടു. ലബനനിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. തെക്കൻ ലബനനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം തുടങ്ങിയതോടെ തെക്കൻ തുറമുഖ നഗരമായ ഈ സിദോനിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. 2006 ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമുള്ള പലായനത്തിന് സമാനമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനങ്ങളിൽ 3000-ത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വാക്കി ടോക്കികളും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലും സ്ഫോടനം ഉണ്ടായി. സ്ഥലം വിടാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിന്റെ വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട തദ്ദേശവാസികൾക്ക് ഇസ്രായേലിന്റെ ഫോൺ സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. ലബനൻ വിവരാവകാശ മന്ത്രി സിയാദ് മക്കാരി അടക്കം 80,000 പേർക്ക് ഇങ്ങനെ സന്ദേശം ലഭിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സംഗീതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. റദ്വാൻ ഫോഴ്സിന്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റ് 11 ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ കൊല്ലപ്പെട്ടത്. ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിന് വളരെ മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇസ്രായേൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗലീല കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനുമുള്ള പദ്ധതി പഴുതടച്ച് ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടുകൂടി ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ.